ആരായി ജനലൊക്കെ തുറന്നിട്ടിരിക്കുന്നത്? ആരാണത്? ആരാന്ന് ചേ ചോദിച്ച കേട്ടില്ലേ? ആരാന്ന്? ആ നീയോ? ഞാൻ അത് പിന്നെ അച്ഛമ്മ ഉറങ്ങിയോ നോക്കാൻ വേണ്ടി. ഓ ഓ, പത്തായത്തി നെല്ലുണ്ടെങ്കിലേ എലി ഏണി കയറിയും വരുമെന്ന് ഇപ്പോഴാ മനസ്സിലായത്. പോയി കിടന്നുറങ്ങണം. അല്ല, ഞാൻ പൊയ്ക്കോളാം. ഗുഡ് നൈറ്റ് അച്ഛമ്മ. അവന്റെ ഒരു ഗുഡ് നൈറ്റ്. ഞാൻ പോവാം. പോവാൻ എന്റെ മുരുക, വ്രതം പൂർത്തിയാക്കാൻ മനോബലം കൊടുക്കണേ. ഇതുവരെ എഴുന്നേറ്റില്ലേ? കണ്ണേട്ടാ, ദാ ചായ. കണ്ണേട്ടാ, കിടന്നുറങ്ങേണ്ട സമയത്ത് അതിനു പകരം ഭവനഭേദനത്തിനിറങ്ങിയ ഇതാ കുഴപ്പം. രാവിലെ ഭയങ്കര ക്ഷീണമായിരിക്കും. കണ്ണേട്ടാ, കണ്ണേട്ടാ, ഹേയ്.
നിക്കാനല്ലേ പറഞ്ഞേ. എന്റെ ട്രിമ്മറ് ഞാൻ ഇവിടെ എവിടെയോ വച്ചു. ഇത്രാധികം അട്ടഹസിച്ച് പായാൻ മാത്രം എന്താ ഇവിടെ നടന്നത്? അത് ഞാൻ നിന്നോട് പറയണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അയ്യോ, എന്നോട് പറയണ്ട. പക്ഷേ ഈ വീട്ടിൽ നിങ്ങൾ രണ്ടാളും മാത്രമല്ല താമസമെന്ന് വിചാരമുള്ളത് നല്ലതാ. എന്ത് ചെയ്യാന്? വീട്ടിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണുണ്ടെന്നും അവള് കണ്ടാൽ എന്ത് കരുതുമെന്നൊക്കെ ഞാൻ കണ്ണീട്ടിനോട് പറഞ്ഞതാ. പക്ഷെ വിടണ്ടേ, ഇതുവരെ കുട്ടിത്തം മാറാത്തത് കഷ്ടം തന്നെയാ. സമയം കിട്ടുമ്പോ ശിവാനി ഒന്ന് ഉപദേശിച്ചു നോക്ക്. ഏട്ടനെ വലയി വീഴ്ത്തിയെന്റെ അഹങ്കാരമായി കാണിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ സൗഭാഗ്യങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും, അത് മറക്കണ്ട. ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കുകയില്ല. ഒരുപാട് സൗഭാഗ്യങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല, ഇത്തിരി സന്തോഷവും സമാധാനവും കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ച ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ചത്. ഇന്നലെ വരെ എനിക്കത് കിട്ടിയിട്ടില്ല. അതിന് കാരണക്കാരി നീയായിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞ് പാസ്റ്റ് ടെൻസ് ആക്കണ്ട. പ്രസന്റിലും ഫ്യൂച്ചറിലും ഒക്കെ നിന്റെ പ്രതിയോഗി തന്നെയാ ഞാൻ. അതും എനിക്കറിയാം. എന്നാലും നിന്നോട് എനിക്ക് നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. ജീവ എന്ന നടന്റെ ഒരു ആരാധിക പോലും അല്ലാതിരുന്ന ഞാൻ ആ മനുഷ്യന്റെ ഭാര്യയായതിന് കാരണക്കാരി നീയാ. ഞങ്ങൾ ഒന്നു ചേരേണ്ടവരായതുകൊണ്ടാ ദൈവം ഞങ്ങളെ ചേർത്ത് വെച്ചത്. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടും പരസ്പരം കളിയാക്കിയും ഒടുവിൽ ഞങ്ങളിപ്പോ ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞു. ഇനി ഞങ്ങളെ പിരിക്കാൻ നിനക്കെന്നല്ല ഒരു ശക്തിക്കും കഴിയില്ല. നിന്റെ തോന്നലാതെന്ന് വൈകാതെ നീ അറിയും. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. തൽക്കാലം ഇന്ന് ഞാനൊരു വഴക്കിനില്ല. അച്ഛമ്മ പറഞ്ഞിട്ട് ഞാനൊരു വ്രതം എടുക്കുകയാണെന്നറിയാലോ. കണ്ണേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയും നിനക്ക് ശേഷം ഈ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെങ്കിലും ഇത്തിരി മനുഷ്യപ്പെറ്റുണ്ടാവാൻ വേണ്ടിയിട്ടാണതെന്ന് അച്ഛമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്റെ മനസ്സിൽ ദേഷ്യമൊന്നും ഉണ്ടാവാൻ പാടില്ല അത്ര. ഓഹോ, അപ്പോ ഇന്ന് നിന്നെ എന്ത് പറഞ്ഞാലും നീ തിരിച്ചു പറയില്ല അല്ലേ? ഇല്ല, പക്ഷേ നാളെ 10 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരും. മുരുക, കാത്തോളണേ. രാവിലെ എന്തായിരുന്നു ഇവിടെ ഒരു ചുറ്റിക്കളി? അവളെ ഏട്ടൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, അതൊക്കെ ഏട്ടൻ മറന്നോ? മോളെ, അത് അത് പിന്നെ ഏട്ടൻ ഒന്നും പറയണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് മുഴുവൻ കേട്ടിട്ട് ഏട്ടൻ മറുപടി തന്നാ മതി. സിദ്ധു എന്നെ വിവാഹം കഴിച്ച ആ നിമിഷം കാവ്യ ഉപേക്ഷിച്ച് നീതുവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലേ ഏട്ടൻ അവളെ വിവാഹം കഴിച്ചത്. എന്റെ കണ്ണീര് തോരാതെ അവളെ സ്നേഹിക്കാൻ ഏട്ടൻ എങ്ങനെ തോന്നി? സിദ്ധു സ്നേഹിച്ചത് അവളെയാണെന്ന് തെറ്റിദ്ധരിച്ചത് എന്റെ തെറ്റ്. പക്ഷെ അതോടെ ഏട്ടൻ അവളോട് പ്രേമം തോന്നി തുടങ്ങിയോ? ഇക്കണക്കിന് പോയ ഏട്ടൻ തന്നെ കീർത്തിയുടെ സിദ്ധുവിനെ കല്യാണം നടത്തില്ലെന്ന് ആര് കണ്ടു? മോളെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. എന്റെ കാര്യം പോട്ടെ, നീതു എന്റെ തെറ്റ് ചെയ്തു. ഇത്രയും കാലം സ്വന്തം ജീവിതവും കരിയറും ഹോമിച്ച് ഏട്ടന് വേണ്ടി കാത്തിരുന്ന അവളോട് ഏട്ടൻ ഇനി എന്ത് സമാധാനം പറയും? അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏട്ടനെ സ്വന്തമാക്കാൻ വേണ്ടിട്ടായിരുന്നില്ലേ?
ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ ഏട്ടൻ കരുതിയ. ഏട്ടന്റെ ചമ്മലാണ് നല്ല രസമുണ്ട്. ഏട്ടത്തി അമ്മയെ പിടിക്കാനോടി എന്റെ മുന്നിൽ വന്ന് പെട്ടപ്പോ പോലും ഇത്രയും ചമ്മലേട്ടനില്ലായിരുന്നു. എന്റെ ഏട്ടാ, ഞാനിപ്പോ പഴയ ശിവാനി അല്ല. ഏടത്തി അമ്മയോടെന്നല്ല ആരോടും എനിക്കിപ്പോ പകയും ദേഷ്യവും ഒന്നുമില്ല. ഏട്ടനും ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീരോ, അതേന്ന്, എന്റെ മനസ്സ് മുഴുവനും മാറി. കുഞ്ഞുനാള് മുതലേ ഞാൻ സിദ്ധുവിനെ സ്നേഹിച്ചിരുന്നു. അന്നൊന്നും ആ സ്നേഹം എന്താണെന്നോ എങ്ങനെയുള്ളതാണെന്നോ എനിക്കറിയില്ലായിരുന്നു. മുതിർന്നപ്പോ സിദ്ധു തന്നെ എന്റെ ഭർത്താവണമെന്ന് ആഗ്രഹിച്ചു. ഏട്ടൻ വഴി ഞാൻ എന്റെ ആഗ്രഹം അറിയിച്ചപ്പോ സിദ്ധു നോ പറഞ്ഞില്ല. അതോടെ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് സിദ്ധു തന്നെയെന്ന് ഞാൻ ഉറപ്പിച്ചു. പെട്ടെന്നൊരു ദിവസം സിദ്ധുവിനെ കിട്ടില്ലെന്നറിഞ്ഞപ്പോ അതൊരു വല്ലാത്ത ഷോക്കായി. എങ്ങനെയും നേടിയെടുക്കണമെന്ന് വാശിയായി. എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇഷ്ടമല്ലാത്ത കല്യാണം കഴിപ്പിച്ച് ഏട്ടന്റെ ജീവിതവും കൂടെ തകർത്തോന്നായിരുന്നു കുറെ ദിവസമായിട്ട് എന്റെ പേടി. നിങ്ങൾ തമ്മിൽ യോജിപ്പില്ലാണെന്ന് അറിഞ്ഞപ്പോ ഒരുപാട് ആശ്വാസമാണ് എനിക്ക് തോന്നിയത്. എന്നാലും സിദ്ധു നിന്നെ സ്വീകരിക്കാത്തതിൽ എനിക്കും വിഷമമുണ്ട് മോളെ. ആശ്രമം ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. നിങ്ങളുടെ വിവാഹം നടത്താൻ കാവ്യം ഉണ്ടാവും എന്റെ ഒപ്പം. കീർത്തിയെ സങ്കടപ്പെടുത്താൻ ഏടത്തിയമ്മയ്ക്ക് കഴിയോ? സിദ്ധുവും കീർത്തിയും തമ്മിൽ ഇപ്പൊ ഒരു റിലേഷനും ഇല്ല. നീ ഇത്ര കാത്തിരുന്ന സിദ്ധുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഇനി അതല്ല, നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചവനെ നിനക്ക് വേണ്ടെന്നാണെങ്കിൽ ഒരു രാജകുമാരനെ തന്നെ ഏട്ടൻ നിനക്കായി കണ്ടെത്തും. അവള് പഠിപ്പിച്ച ഡയലോഗാവും. ഞാൻ ഏതെങ്കിലും രാജകുമാരന്റെ തലയിലായ സിദ്ധുവിനെ തട്ടിയെടുത്ത് അനിയത്തിക്ക് കൊടുക്കാമല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? തൽക്കാലം ഏട്ടൻ എന്റെ വിവാഹത്തെ കുറിച്ച് ആലോചിക്കണ്ട. പുതിയ ജീവിതം എൻജോയ് ചെയ്. കല്യാണ സമയമാകുമ്പോ ഞാൻ പറയാം. ശരി. ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വ്രതം എടുക്ക ഏടത്തിയമ്മയെന്ന് അറിഞ്ഞു. അടുത്ത മാസം മുതൽ ഞാനും ഷഷ്ടി നോക്കുന്നുണ്ട് ഏടത്തിയമ്മയോടൊപ്പം. ഇനി ഏടത്തിയമ്മയെന്ന് വിളിക്കരുതെന്ന് ഞാൻ കരുതിയതാ. അതെന്താ? ആ പാവത്തിനെ കളിയാക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ വിളിച്ചു തുടങ്ങിയത്. ഇനി ആ വിളി അങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഏട്ടത്തിന്നോ ചേച്ചിന്നോ ഒക്കെ വിളിക്കാലോ. വേണ്ട. ഏട്ടന്റെ ഭാര്യ സ്ഥാനം കൊണ്ട് അമ്മയാണെങ്കിലും എനിക്ക് എന്റെ കാവ്യേച്ചിയാ, എന്റെ പ്രിയപ്പെട്ട കാവ്യേച്ചി. അവളുടെ അനിയത്തിമാരും അങ്ങനെയാ വിളിക്കാറ്? ഞാനും അനിയത്തന്നെയല്ലേ. അതെ, എന്താ സംശയം? എന്ത് പറ്റി മോളെ? നല്ല ക്ഷീണമുണ്ട് അച്ഛമ്മേ. ഏത് വ്രതം എടുത്താലും പകൽ ഉറങ്ങരുതെന്നാ പറയുക. എന്നാലും ക്ഷീണമുണ്ടെങ്കിൽ നീ ഒന്ന് മയങ്ങിക്കൂ. ഇല്ല അച്ഛമ്മേ, ഞാൻ വെറുതെ ഒന്ന് കിടന്നതേ ഉള്ളൂ, ഉറങ്ങുന്നില്ലെന്നേ. ഈ ക്ഷീണമൊക്കെ എന്നെ പരീക്ഷിക്കാനാണെന്ന് എനിക്കറിയാം. അങ്ങനെ തോറ്റു കൊടുക്കണോ ഞാൻ? വേണ്ട വേണ്ട, നീ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാത്തവളാണെന്ന് എനിക്കറിയില്ലേ. തൽക്കാലം മോള് കിടന്നു, ക്ഷീണമുള്ളതല്ലേ, കിടന്നു. എന്താ, എന്തു പറ്റി? പകല് നീ കിടക്കാറില്ലല്ലോ. ഏയ്, ഒന്നുമില്ല കണ്ണേട്ടാ, ഒരു തളർച്ച പോലെ തോന്നി.
തളർച്ചയോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോ. അതിന്റെ ഒന്നും ആവശ്യമില്ല കണ്ണേട്ടാ, ഒന്ന് കിടന്നപ്പോ ക്ഷീണം മാറി. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഒന്ന് പോടാ, ഉപവാസം ഇരിക്കുമ്പോ ഇത്തിരി ക്ഷീണമൊക്കെ തോന്നിന്നിരിക്കും, അതൊന്നും സാരമാക്കണ്ട. ഈ വ്രത ഉപവാസം എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ ആവശ്യമില്ലാത്ത കുഴപ്പമുണ്ടാക്കിയത്. നാളെ രാവിലെയല്ലേ ഇനി വല്ലതും കഴിക്കാൻ പറ്റൂ. ഷുഗറോ ബി പിഒ വല്ലതും കുറഞ്ഞാ അപകടവും. ഈ പറഞ്ഞ അസുഖങ്ങൾ വല്ലതും ഇവ കൊള്ളതായിട്ട് നിനക്കറിയോ? ഇല്ല. ബി പി ഷുഗറും ഒക്കെ ഈ വീട്ടിൽ ആർക്കാ ഉള്ളത്? അച്ഛമ്മയ്ക്ക്. ഇത്രയും അസുഖങ്ങളുള്ള ഞാൻ പല ദിവസങ്ങളിൽ ഉപവാസം ഇരുന്നിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ നീ എന്നോട് ആശുപത്രി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോടാ? സ്വന്തം ഭാര്യയുടെ ആരോഗ്യകാര്യത്തിൽ ഓ എന്തോ ഒരു ഉത്കണ്ഠ. അത് പിന്നെ അച്ഛമ്മേ ചമ്മണ്ട കണ്ണ, ഇവളുടെ കാര്യത്തിൽ നീ ഉത്തരവാദിത്തം കാണിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ കാഴ്ച കാണാൻ വേണ്ടിയല്ലേ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ഞാൻ നിങ്ങളെ ഒന്നിപ്പിച്ചത്. എന്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്തത് അച്ഛമ്മയായിരുന്നു. അതെല്ലാം എനിക്ക് നന്നായിയേ വന്നിട്ടുള്ളൂ. വിവാഹത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഈ ലോകത്ത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭാര്യ തന്നെ അച്ഛമ്മ എനിക്ക് കണ്ടെത്തി തന്നു. നിനക്കോടി മോളെ, എന്റെ ചെറുക്കനെ കുറിച്ച് ഇപ്പൊ എന്താ നിന്റെ അഭിപ്രായം? കണ്ണേട്ടൻ എന്നെ പറ്റി തോന്നിയത് തന്നെ. ചേരേണ്ടത് ചേരാൻ വേണ്ടി തന്നെയായിരുന്നു എനിക്ക് മുൻപ് വന്ന മൂന്നാലോചനകളും വിധി മുടക്കിയത്. പിന്നെ അഖിലാനന്ദ ആശ്രമത്തിൽ നാളെ ഒരു സത്സംഗമുണ്ട്. ഇവളെ കൂടെ കൊണ്ടുപോകണമെന്നാ വിചാരിച്ചത്. ഇന്ന് വ്രതം എടുത്തോണ്ട് നാളെ അവിടെ ഒന്ന് കഷ്ടപ്പെടണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. താങ്ക്സോ? എന്തിന്? അല്ല, നാളത്തെ കഷ്ടപ്പാടിനെങ്കിലും ഇവളെ ഒഴിവായല്ലോ എന്ന് കരുതി പറഞ്ഞതാ. പക്ഷേ നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ജയൻ ലീവായതുകൊണ്ട് നീ തന്നെ എന്നെ അവിടെ കൊണ്ടുവിടണം. അയ്യോ അച്ഛമ്മേ, എനിക്ക് നാളെ ഷൂട്ടുണ്ട്. എന്നാ പിന്നെ നീ എന്നെ രാവിലെ ആശ്രമത്തിൽ വിട്ടിട്ട് പോയാ മതി, തിരിച്ചു വരുന്നവരെ ഞാൻ അവിടെ ഇരുന്നോളാം. ശരി അച്ഛമ്മേ. നീ എന്നെ രാവിലെ ആശ്രമത്തിൽ വിട്ടിട്ട് പോയാ മതി, തിരിച്ചു വരുന്നവരെ ഞാൻ അവിടെ ഇരുന്നോളാം. ശരി അച്ഛമ്മേ. Take rest. മോളെ, ഒരു ഹോട്ട് ന്യൂസ്.
എന്താ കാവ്യ ശ്രീജിത്തിനെ കൊടുക്കാനുള്ള നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയ ദിവസം നാളെയാ. അതെന്താ? ജീവിക്ക് നാളെ ഷൂട്ടിംഗ് ഉണ്ട്, അമ്മയ്ക്ക് ഏതോ ആശ്രമത്തിൽ പരിപാടി. കാവ്യം നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടാവൂ. ഗുഡ്, വെരി ഗുഡ്. ഏട്ടനുവത്തുള്ള സ്വസ്ഥ ജീവിതം സ്വപ്നം കണ്ട് പ്രണയപൂർവ്വം കാത്തിരിക്കുന്ന കാവ്യയുടെ മുമ്പിലേക്ക് പഴയ കാമുകൻ പറന്നിറങ്ങിയ ആകെ ഒന്ന് കൊഴുക്കും അല്ലേ? എന്താ സംശയം? ജീവയ്ക്ക് അവളോട് തോന്നിയ സ്നേഹം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. അവളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. അല്ല, ശ്രീജിത്തിനെ എങ്ങനെ ഇവിടെ എത്തിക്കും? അതാ പ്രശ്നം. അതെനിക്ക് വിട്ടേക്കേ, അവനെ വരുത്താൻ എനിക്കറിയാം. എങ്ങനെ? നീ കണ്ടോ മോളെ? ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വേണ്ടി വന്നാൽ ഞാൻ ഒന്നുകൂടി വരും നിങ്ങളെ കൊണ്ടുപോകാൻ. കള്ളത്തെളിവ് ഉണ്ടാക്കി തിരിച്ചു വരട്ടെ അയാൾ, പൊളിച്ചടുക്കും ഞാൻ.